ഗുജറാത്തിലെ സൂറത്തിലും മധ്യപ്രദേശിലെ ഇൻഡോറിനും ശേഷം ഇപ്പോൾ ഒഡീഷയിലും ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിന്മാറിയിരിക്കുകയാണ്. ഗുജറാത്തിൽ പിന്മാറിയതാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ പത്രിക തള്ളിപ്പോയതാണ്. ഇൻഡോറിലാണെങ്കിൽ ബി ജെ പിയിലോട്ട് കയറിയതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഒഡീഷയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ അതിന് ന്യായീകരണമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രചാരണത്തിന് പണമില്ല എന്നാണ് അവർ പറയുന്നത്. 2014 കോൺഗ്രസിന് വേണ്ടി ഒഡീഷയിലെ പുരി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് 2024 കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത്. ഇതേ സ്ഥാനാർത്ഥിയാണ് പറയുന്നത് എനിക്ക് ഇലക്ഷൻ പ്രചാരണത്തിന് പണമില്ല. പണത്തിന് വേണ്ടി പാർട്ടിയോട് ചോദിച്ചപ്പോൾ പാർട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്താൻ വേണ്ടിയാണ്. പക്ഷേ സ്വന്തമായിട്ട് അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ല, അതുകൊണ്ട് ഇലക്ഷനിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെന്നാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത്. മാതൃഭൂമി അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ വളരെ ചർച്ചയായിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പുരി ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ വക്താവായിട്ടുള്ള സംബിത് പത്രയാണെന്ന കാര്യം എടുത്തുകൂടി പറയേണ്ടിയിരിക്കുന്നു. ബി ജെ പിക്ക് എന്ത് വിധേനയും ഒരാളെ എത്തിക്കേണ്ട മണ്ഡലം കൂടിയാണ് പുരി ലോക്സഭാ മണ്ഡലം. അവിടെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കാതെ പിന്മാറുന്നത് എന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. ആ വാർത്തയുടെ കാര്യം ഇങ്ങനെയാണ്. ഒഡീഷയിലെ പുരി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറി. പ്രചാരണത്തിന് പണമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി സുചാരിത മൊഹന്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് കത്ത് നൽകിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് ഫണ്ടൊന്നും ലഭിക്കുന്നില്ലെന്ന് സുചാരിത പറഞ്ഞു. എനിക്ക് സ്വന്തമായി ഫണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതിനാൽ പണം അനുവദിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടു. എൻ്റെ ശ്രമങ്ങൾ ഫലം കാണാതെ വന്നപ്പോൾ മത്സരത്തിന് പിന്മാറാൻ തീരുമാനിച്ചുവെന്ന് അവർ കൂട്ടിച്ചേർത്തു. ക്രൗഡ് ഫണ്ടിങ് വഴി പണം കണ്ടെത്താൻ വേണ്ടി സുചാരിത ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് QR കോഡും UPI വഴിയുള്ള പണം കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലവത്തായില്ല, അങ്ങനെ ഫണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. ഇലക്ഷൻ പ്രചാരണത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് അവർ പിന്മാറുന്നത്. May 25 പുരിയിൽ പോളിംഗ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സുചാരിത നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന കാര്യം എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നു. BJP സാമ്പത്ത് പത്രയും BJD ബിജു ജനതാദളിൻ്റെ അരൂപ് പട്നായിക്കുമാണ് പുരിയിലെ മറ്റ് സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിൽ കൂടി കോൺഗ്രസ് മത്സരിക്കാതെ പിന്മാറുകയാണ്. മത്സരത്തിന് ആളെ വിളിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫണ്ടുണ്ടോ ഇല്ലയോ എന്ന്. ഫണ്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റി കൂടിയാണ്. ഒരു സ്ഥാനാർത്ഥിയെ ചുമ്മാ തള്ളിവിടാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളിൽ അന്വേഷിച്ച് സ്ഥാനാർത്ഥി നിർത്തേണ്ട കോൺഗ്രസിൻ്റെ ബാധ്യതയാണ്. അങ്ങനെ ഇതൊരു കാര്യം ചെയ്യാതെ ചുമ്മാ കൊണ്ട് നിർത്തിയാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരും. എന്തൊക്കെയായാലും ഇപ്പോൾ സുചാരിത മൊഹന്തി പിന്മാറുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇനി എന്തെങ്കിലും നീക്കുപോക്കുകൾ നടക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റിയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നീക്കമാണോ എന്ന് നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. പക്ഷേ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് പുരി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല. ശ്രദ്ധേയമായ കാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ്, BJP ദേശീയ വക്താവായിട്ടുള്ള സംബിത് പത്രയാണ് BJP പുരിയിലെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 3 തവണയായിട്ട് 2009, 2014, 2019 ഈ 3 തവണയും ബിജു ജനതാദളിൻ്റെ പിന്നാക്കി മിശ്രയാണ് പുരി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. പക്ഷേ ഇത്തവണ തൊട്ട് പിന്നാക്കി മിശ്രയല്ല BJDക്ക് ബിജു ജനതാദളിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത്. ഇതിനു പകരം മുൻ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അരൂപ് പട്നായിക്കിനാണ് ഇത്തവണ BJD പുരി ലോക്സഭാ മണ്ഡലത്തിലേക്ക് അയച്ചിട്ടുള്ളത്. അതും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 തവണയായിട്ട് BJP സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. പിന്നാക്കി മിശ്ര ആയതുകൊണ്ട് മാത്രമാണ് 2019 ലോക്സഭാ ഇലക്ഷനിൽ ആ മണ്ഡലം BJDയുടെ കയ്യിൽ നിന്ന് പോകാതിരുന്നത്, BJPക്ക് ആ മണ്ഡലം കിട്ടാതിരുന്നത് പിന്നാക്കി മിശ്ര ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇത്തവണ പിന്നാക്കി മിശ്രയ്ക്ക് സീറ്റില്ല, പകരം അരൂപ് പട്നായിക്കിനാണ് പുരി ലോക്സഭ മണ്ഡലത്തിലെ ലോക്സഭാ സീറ്റ്. അതുതന്നെ നേരത്തെ ബിജു ജനതാദളും BJP തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ്, സംബിത് പത്ര ഡൽഹിയിലോട്ട് അയക്കുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണെന്ന് അന്ന് തന്നെ വലിയ വാർത്തകൾ ഉയർന്നു വന്നിരുന്നു. ഒഡീഷയിലെ ലോക്കൽ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയുമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിന്മാറുന്നത്. ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ 2019 പിന്നാക്കി മിശ്രയ്ക്ക് 538321 വോട്ടാണ് കിട്ടിയത്. ജയിച്ച BJDയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിജു ജനതാദളിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പിന്നാക്കി മിശ്രയ്ക്ക് 538321 വോട്ടാണ് കിട്ടിയത്. BJP 2019 സംബിത് പത്ര തന്നെയായിരുന്നു മത്സരിച്ച്. സംബിത് പത്രയ്ക്ക് 526607 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. 11714 വോട്ടിനാണ്
അന്ന് ബി ജെ ഡി ജയിച്ചത്. കോൺഗ്രസ്സിന് 44,734 വോട്ട് മാത്രമേ കഴിഞ്ഞ വർഷം കിട്ടുള്ളൂ, ഏകദേശം 4% വോട്ട്. ആ 4% വോട്ട് ഇത്തവണ ആർക്ക് പോകും എന്ന കാര്യത്തിൽ വളരെ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് തൻ്റെ സ്ഥാനാർത്ഥി പിൻവലിച്ചുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് വേണമെങ്കിൽ എടുത്തന്നെ പറയാം. 44,000 വോട്ട് സമ്പത് പത്രയ്ക്ക് ലഭിക്കും. സമ്പത് പത്ര അതുകൊണ്ട് ബി ജെ ഡിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അരു പട്നായകിനെ തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി പറയുകയാണെങ്കിൽ 500,000 വോട്ട് തുടർച്ചയായിട്ട് ആ മണ്ഡലത്തിൽ ബിജു ജനതാദളുണ്ട്. 2014 പിന്നാക്കി മിശ്രയ്ക്ക് 523,161 വോട്ട് കിട്ടിയിരുന്നു. 2014 ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ INCയുടെ സ്ഥാനാർത്ഥി സുചാരിത മൊഹന്തി തന്നെയായിരുന്നു. ഇത്തവണ മത്സരിക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സുചാരിത മൊഹന്തി തന്നെയാണ് 2014 അവിടെ മത്സരിച്ച്. ആ സമയത്ത് സുചാരിത മൊഹന്തിക്ക് 2.5 ലക്ഷത്തോളം വോട്ട് കിട്ടിയിരുന്നു എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത വീണ്ടും കുറഞ്ഞേനെ. ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ 2014 ശക്തമായ വികാരം കോൺഗ്രസിനെതിരെ ഉള്ള സമയത്ത് പോലും 2.5 ലക്ഷത്തോളം വോട്ട് അവിടെ പിടിക്കാൻ സുചാരിത മൊഹന്തിക്ക് സാധിച്ചു. ബി ജെ പി 3rd സ്ഥാനത്തായിരുന്നു. ബി ജെ പി എന്നു മുതൽ 2rd സ്ഥാനത്ത് എത്തിയെന്ന് വെച്ചാൽ കോൺഗ്രസ് വീക്കായ സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് അന്ന് മുതലാണ് ബി ജെ പി 2rd സ്ഥാനത്തോടെത്തിയത്. അല്ലായിരുന്നെങ്കിൽ ബി ജെ പി 3rd സ്ഥാനത്തായിരുന്നു. 2009 ലോക്സഭ ഇലക്ഷനിലും ബി ജെ പി 3rd സ്ഥാനത്തായിരുന്നു. അപ്പോൾ ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ കോൺഗ്രസ് എന്നു മുതൽ വീക്കായ സ്ഥാനാർത്ഥികളെ ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ബി ജെ പി മുന്നോട്ട് കയറിയത്. എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ നിയമത്ത് കണ്ട പോലെ 2016 നിയമത്ത് ഒ രാജഗോപാൽ എങ്ങനെയാണ് ജയിച്ചത്? കോൺഗ്രസ് യു ഡി എഫ് ഒരു വീക്കായ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചതിന് ശേഷമാണ് ബി ജെ പിക്ക് അവിടെ വോട്ട് വന്നത്. കൃത്യമായതിൽ വ്യക്തമായ രാഷ്ട്രീയത്തോടെ ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് പോകത്തില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2021 നിയമത്ത് ബി ജെ പി തോറ്റുപോയത്. അപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ നിയമത്ത് നടന്ന് അതേ ഒരു കാര്യം പുരി ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാൻ പോവുകയാണെന്ന് എടുത്തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് ശക്തമായ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ വീക്കായ സ്ഥാനാർത്ഥി കൊണ്ട് മത്സരിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടും. ബി ജെ ഡിക്ക് വ്യക്തമായ കേഡർ പോലെ 500,000 വോട്ട് ആ മണ്ഡലത്തിലുണ്ട്. ബി ജെ പിക്ക് അങ്ങനത്തെ ഒരു വോട്ട് എല്ലാ ഇലക്ഷനിലും കൃത്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കാത്തതുകൊണ്ട് തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന നിമിഷം. നിലവിലെ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഇല്ല. ആ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് ബി ജെ പിയുടെ സമ്പദ് പത്ര വിജയിക്കാനുള്ള സാധ്യതകൾ ഇനിയും കൂടുകയാണ്. കഴിഞ്ഞ വർഷം കിട്ടിയ ആ 4% വോട്ട് കൂടി സമ്പദ് പത്രയ്ക്ക് കിട്ടുകയാണെങ്കിൽ ബി ജെ ഡിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധിക്കും. ബിജു ജനതാദളിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ സമ്പദ് പത്രയ്ക്ക് സാധിക്കും. അപ്പോൾ ഒരു ഡീലാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇതുപോലെ ട്രെൻഡായി കാണുകയാണ്. സൂറത്തിൽ സ്ഥാനാർത്ഥി മാറി, ഇൻഡോറിൽ സ്ഥാനാർത്ഥി മാറി, ഇപ്പോൾ പുരിയിൽ സ്ഥാനാർത്ഥി മാറി. എന്ന് വെച്ചാൽ ഇലക്ഷന് മുൻപേ തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുകയാണ്. മത്സരം പോലും ഇല്ലാതെ ബി ജെ പി ജയിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന് എടുത്തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബി ജെ പിയെ തോൽപ്പിക്കണമെന്ന അജണ്ട കോൺഗ്രസിന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം നീക്കങ്ങൾ കാണുമ്പോഴത്തേക്കും. ഇത് ഒരിടത്ത് മാത്രമല്ല, ഗുജറാത്തിൽ നടന്നു, മധ്യപ്രദേശിൽ നടന്നു, ഒഡീഷയിൽ നടന്നു. ഇനി ഏതൊക്കെ സംസ്ഥാനം നടക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയുകയും ചെയ്യാം. എന്തൊക്കെയായാലും പുരിയിൽ ഇപ്പോൾ ഒഡീഷയിലെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള പുരിയിൽ ഇപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. ബിജു ജനതാദളും ബി ജെ പിയും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ ബി ജെ പിക്ക് ഒരു മേൽക്കൈ കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ.